നമസ്കാരം നിയമസഭാ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ തന്നെ കർണാടകയിൽ രാഷ്ട്രീയ കക്ഷികൾ ഗോദയിൽ മൽപിടുത്തം തുടങ്ങിയിരുന്നു രാഹുൽ ഗാന്ധിയുടെ അയോഗ്യതാ വിഷയം കൂടി വന്നതോടെ കോൺഗ്രസിന് വീറും വാശിയും കൂടിയെന്ന് മാത്രം ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ ഇത്തവണ തീപാറും പോരാട്ടമാണെന്ന ചുരുക്കം കിങ് മേക്കറാകാൻ ജനതാദൾ സെക്യുലറും കളത്തിലുണ്ട് ജെ ഡി എസുമായി സഖ്യമില്ലെന്ന് കർണാടക കോൺഗ്രസ് അധ്യക്ഷൻ ഡി കെ ശിവകുമാർ പ്രഖ്യാപിച്ചതാണ് ഒടുവിലത്തെ വാർത്ത ഒരു രാഷ്ട്രീയ കക്ഷിയുമായും കോൺഗ്രസ് സഖ്യത്തിനില്ലെന്നും മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടെ പാർട്ടി അധികാരത്തിലേറുമെന്നുമാണ് ഡി കെയുടെ ആത്മവിശ്വാസ പ്രകടനം തുടർച്ചയായ രണ്ടാം വട്ടം അധികാരത്തിലേറുകയാണ് സ്വാഭാവികമായി ബസവരാജ ബൊമ്മയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി സർക്കാരിന്റെ ലക്ഷ്യം നൂറ്റി അൻപത് സീറ്റാണ് അവർ ലക്ഷ്യമിട്ടിരിക്കുന്നത് കർണാടകയുടെ തെക്കൻ ഭാഗങ്ങളിലുള്ള വൊക്കലിങ്കയും വടക്കൻ ഭാഗങ്ങളിലുള്ള ലിങ്കായത്തുമാണ് പ്രബല സമുദായങ്ങൾ ജനസംഖ്യയിൽ പതിനാല് ശതമാനമാണ് വക്കലിംഗ സമുദായമെങ്കിൽ പതിനേഴ് ശതമാനമാണ് ലിംഗായത്തുകൾ ലിംഗായത് വിഭാഗം ബി ജെ പിയോടും വക്കലിംഗ കോൺഗ്രസിനോടും ജെ ഡി എസിനോടും അടുപ്പം കാട്ടുന്നു മുൻ പ്രധാനമന്ത്രിയും ജെ ഡി എസ് അധ്യക്ഷനുമായ എച്ച് ഡി ദേവഗൌഡ മകനും മുൻ മന്ത്രിയുമായ എച്ച് ഡി കുമാരസ്വാമി കോൺഗ്രസ് പി സി സി അധ്യക്ഷനുമായ ഡി കെ ശിവകുമാർ തുടങ്ങിയവർ വക്കലിംഗ സമുദായങ്ങളിൽ നിന്നുള്ള പ്രമുഖ നേതാക്കളാണ് ബി ജെ പിയുടെ മുൻ മുഖ്യമന്ത്രി ബി എസ് യെദ്യൂരപ്പയാണ് ലിംഗായത് സമുദായത്തിൽ നിന്നുള്ള പ്രമുഖൻ ബസവരാജ് ബൊമ്മയാണ് മുഖ്യമന്ത്രിയെങ്കിലും മുഖ്യ തന്ത്രജ്ഞൻ യെദ്യൂരപ്പയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈയിലാണ് യെദ്യൂരപ്പ മാറി ബസവരാജ ബൊമ്മ മുഖ്യമന്ത്രിയായി വന്നത് യെദ്യൂരപ്പ ഈ തവണ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ പിന്നണിയിലാണ് അംഗം കുറിച്ചിരിക്കുന്നത് യെദ്യൂരപ്പയുടെ ഇളയമകൻ ബി വൈ വിജയേന്ദ്ര ശികാരിപുരയിൽ നിന്ന് മത്സരിച്ചേക്കും ഇതുവരെ മക്കൾ രാഷ്ട്രീയം ആരോപണം പേടിച്ച് വിജയേന്ദ്രയ്ക്ക് ബി ജെ പി സീറ്റ് നൽകാതിരിക്കുകയായിരുന്നു ബസവരാജ ബൊമ്മെ സർക്കാർ പ്രതീക്ഷയ്ക്ക് തുയരാത്തത് കൊണ്ട് ജാതി കളികൾ തങ്ങൾക്ക് അനുകൂലമാക്കാൻ സകല അടവും ബിജെപി പയറ്റുമെന്നുറപ്പ് മുസ്ലിങ്ങളുടെ നാല് ശതമാനം സംവരണ കോട എടുത്തു കളഞ്ഞ് വോക്കലിംഗക്കാരുടെയും ലിംഗായത്തുകളുടെയും കാട്ട കൂട്ടി ബി ജെ പി സർക്കാർ നയം വ്യക്തമാക്കി കഴിഞ്ഞു ബഞ്ചാര വിവി തുടങ്ങി ചില സമുദായങ്ങൾ ഇതിനെതിരെ പ്രതിഷേധിച്ചു യെദ്യൂരപ്പയുടെ വസതിക്ക് നേരെ പ്രതിഷേധക്കാർ കല്ലെറിയുന്നത് വരെ കാര്യങ്ങൾ എത്തിയതോടെ തിരഞ്ഞെടുപ്പിൽ സംവരണം മുഖ്യ വിഷയമായിരിക്കുമെന്ന് ഉറപ്പായി ഹിജാബ് നിരോധനവും ബി ജെ പി സർക്കാർ വലിയ നേട്ടമായി ഉയർത്തിക്കാട്ടുന്നു അധികാരത്തിലെത്തിയാൽ മുസ്ലിങ്ങളുടെ നാല് ശതമാനം പുനഃസ്ഥാപിക്കുമെന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒരു കാലത്ത് തങ്ങളുടെ കോട്ടയായിരുന്ന കർണാടകയിൽ അധികാരം പിടിക്കുക തന്നെയാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം മുൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ ഉയർത്തി കാണിക്കുമ്പോൾ തന്നെ ഡി കെ ശിവകുമാറിനും പ്രാധാന്യം നൽകുന്നു എന്നാൽ ഇരുവരും തമ്മിലുള്ള ശീതയുദ്ധം തിരഞ്ഞെടുപ്പിനെ ബാധിക്കാതെ നോക്കേണ്ടത് തലവേദനയാണ് ഡി കെ ജെ ഡി എസ് നേതാവ് എച്ച് ഡി കുമാരസ്വാമിയുമായി രഹസ്യധാരണ ഉണ്ടാക്കിയെന്ന അഭ്യൂഹങ്ങളും കേൾക്കുന്നുണ്ട് കോൺഗ്രസിന് ഭൂരിപക്ഷത്തിൽ നേരിയ കുറവ് വന്നാൽ ജെ ഡി എസ് ഡി കെ മുഖ്യമന്ത്രി സ്ഥാനത്ത് പിന്തുണയ്ക്കണം പകരം കുമാരസ്വാമിയുടെ മകൻ നിഖിൽ കുമാറിന് രാമനഗര മണ്ഡലത്തിൽ ഡി കെ അനായസ ജയം ഉറപ്പാക്കും മന്ത്രിസഭയിൽ ഒരു സീറ്റും തൂക്കസഭ വന്നാൽ ജെ ഡി എസ് കിങ് മേക്കറിന്റെ റോൾ ഏറ്റെടുക്കും ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസിൽ നിന്നും തുല്യ അകലം പാലിക്കാനാണ് ജെ ഡിസ് ശ്രമിക്കുന്നത് പഴയ മൈസൂര് മേഖലയ്ക്ക് പുറത്ത് തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാനും പാർട്ടി ശ്രമിക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ജെ ഡി എസ് കോൺഗ്രസ് സഖ്യ സർക്കാരിന് പതിനാല് മാസം മാത്രമായിരുന്നു ആയിസ് സഖ്യകക്ഷിയിലെ പതിനേഴ് എം എൽ എ മറുകണ്ഠം ചാടി ഇവർ പാർട്ടി അംഗത്വം രാജിവെച്ചതോടെ കർണാടകയിലെ സഖ്യ സർക്കാർ പ്രതിസന്ധിയിലായി രണ്ട് സ്വതന്ത്ര എം എൽ എ ബി ജെ പിക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തതോടെ കർണാടകയിലെ സഖ്യ സർക്കാർ നിലംബതിച്ചു തുടർന്ന് റിസോർട്ട് രാഷ്ട്രീയത്തിന് ശേഷം രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപത്തിമൂന്നിന് നടന്ന വിശ്വാസ വോട്ടെടുപ്പിൽ കുമാരസ്വാമി സർക്കാർ വീണു മൂന്ന് ദിവസത്തിന് ശേഷം ജൂലൈ ഇരുപത്തിയാറിന് ബി എസ് യെദ്യൂരപ്പ വീണ്ടും കർണാടക മുഖ്യമന്ത്രി സ്ഥാനത്തെത്തി പഴയ ദുരനുഭവം മറക്കാത്തത് ഇത്തവണ ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് കോൺഗ്രസ് തീരുമാനം നാല് വർഷത്തെ ഡബിൾ എഞ്ചിൻ സർക്കാർ പരാജയപ്പെട്ടെന്നും കർണാടകത്തിന് ഇനി പുതിയ എഞ്ചിൻ വരുമെന്നും ഡി കെ ശിവകുമാർ പറയുന്നു കനകപുരയിൽ നിന്നാണ് ഡി കെ മത്സരിക്കുന്നത് സിദ്ധരാമയ്യ രണ്ടാം മണ്ഡലമായി കോലാറിൽ നിന്ന് മത്സരിച്ചേക്കുമെന്ന വാർത്തകൾ ഡി കെ തള്ളി പാർട്ടിയിൽ നിന്ന് ഇനി മറുകണ്ണം ചാടൽ ഉണ്ടാവില്ലെന്നും കോൺഗ്രസുകാർ പാറ പോലെ ഉറച്ചു നിൽക്കുമെന്നും ഡി കെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു മെയ് പത്തിനാണ് കർണാടകയിലെ വോട്ടെടുപ്പ് ഫലം മെയ് പതിമൂന്നിനും വരും